മസാലയൊന്നു വരട്ടാൽ അത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുള്ളത് ബോൺ ഉള്ളതാണ് ഏറ്റവും നല്ലത് അതുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് പാനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അതിലേക്ക് രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം അപ്പം ഞാൻ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരിയാണ് എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടേ കുറക്കേ ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീ സ്പൂണോളും ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കറി പോലെയൊന്നും അല്ല ചെയ്യുന്നത് ചെറിയൊരു റോസ്റ്റ് പോലെയാണ് കിട്ടും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു റോസ്റ്റ് പോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് തിരുമി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മണിക്കൂർ നമുക്ക് ഇതേപോലെ തന്നെ മാറ്റി വെക്കാം അപ്പോഴേക്കും ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ചു കിട്ടും അപ്പോൾ നന്നായി അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വയ്ക്കുമ്പോൾ നമുക്കിതിൽക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങാ നീര് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ ആദ്യത്തെ ഒരു ഒന്നൊന്നര മിനിറ്റ് നമുക്കിത് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക അപ്പോഴേക്കും ചിക്കൻ്റെ ചെറുതായിട്ട് കളറൊക്കെ മാറി വരും അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക ചില ചിക്കൻ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും പ്രത്യേകിച്ചും ബോൺലെസ് ആയതുകൊണ്ട് അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ വെള്ളം ഒഴിക്കരുത് ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് നോക്കിയിട്ട് എരിവെന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ വീണ്ടും ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പകുതിയോളം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ അതേ ഇപ്പം നന്നായിട്ട് നമ്മൾ ചേർത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും ആ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലേക്കാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണുമ്പോൾ ബൈ